സംഘടനാപരമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന വക്താവ് സ്ഥാനത്ത് നിന്ന് സന്ദീപ് വാര്യരെ മാറ്റിയെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. എന്താണ് സംഘടനാ കാര്യമെന്ന് ചോദിച്ചാൽ അതിന് സുരേന്ദ്രന് മറുപടിയില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം, അത് ആഭ്യന്തര കാര്യം, നിങ്ങൾ ആരും ചോദിക്കേണ്ട എന്നുള്ളതാണ്. പക്ഷേ സന്ദീപ് വാര്യർ വ്യാപകമായി പണപ്പിരിവ് നടത്തിയെന്ന് നാല് ജില്ലാ പ്രസിഡന്റുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെതിരായ ഈ നടപടിയെന്നാണ് പരസ്യമായ രഹസ്യം. ശരിക്കും പറഞ്ഞാൽ ബി ജെ പി, നമ്മുടെ കേരളത്തിലെ ബി ജെ പി, ഈ കേരളത്തിലെ ബി ജെ പി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ബി ജെ പി ആണ് എന്നുള്ളത് കഴിഞ്ഞ കുറെ കാലമായി അവർ തെളിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ദേശീയ നേതൃത്വം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും കാശുകൾ കോടികൾ ഒഴുക്കിയിട്ട് പോലും അവർക്ക് വേണ്ട വിധത്തിൽ കേരളത്തിൽ വേരോട്ടം ഉണ്ടാക്കാൻ കഴിയാത്തത് ഇതുപോലുള്ള കയ്യിലിരിപ്പുകൾ ഉള്ളതുകൊണ്ടാണ്. ബി ജെ പിക്ക്, സംസ്ഥാന ബി ജെ പിക്ക് വന്നിരിക്കുന്ന ഒരു അപജയം എന്ന് പറയുന്നത് സ്വഭാവ ശുദ്ധിയുള്ള നേതാക്കന്മാരുടെ കുറവാണ്. ഉള്ളവർ തന്നെ പണം എങ്ങനെ സമ്പാദിക്കാം, എങ്ങനെ വാരാം, പണം സമ്പാദിക്കലല്ലേ, ചെറുതായിട്ട് കിട്ടിയാലോ, എങ്ങനെ കുട്ടവച്ച് വാരാം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അവർ പോകുന്നത്. അപ്പൊ ഭരണം കൂടി ഇവിടെ കിട്ടിയാലുടെ സ്ഥിതി അല്ലെങ്കിൽ നോക്കൂ. അല്ലെ, എങ്കിൽ പിന്നെ നാട്ടുകാർ ചിന്തിക്കുന്നത് അതാണ്. ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിന് കേന്ദ്രം കൊടുക്കുന്ന ഫണ്ട് വരെ വാരിയെടുക്കുക, അങ്ങനെയുള്ളവർക്ക് ഭരണം കിട്ടിയാൽ എന്താകും എന്നൊരു ചിന്തിക്കുക. ഒരു സന്ദീപ് വാര്യർ നാല് ജില്ലകളിൽ നിന്ന് പിരിച്ചതിന്റെ കണക്ക് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി എത്ര എണ്ണത്തിൽ പിരിച്ചു എന്നുള്ള അറിയില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്ന നമ്മുടെ സംസ്ഥാന തലത്തിലുള്ള ആളുകൾ ചെയ്യുന്ന എന്താണ്, അതിനേക്കാൾ വലിയ കൊള്ള. അപ്പൊ സന്ദീപ് വാര്യർ പറയുന്നത് എന്താണ്, ഞാൻ മാത്രമല്ല കള്ളൻ, എല്ലാവരും കള്ളന്മാരാണ്, അതിലൂടെ ഞാനും എടുക്കുന്നു. ഇപ്പൊ തന്നെ നമ്മുടെ കേന്ദ്ര ഫണ്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും വലിയൊരു എമൗണ്ടാണ് ബി ജെ പി ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പിന് മുന്നേ ഫണ്ട് ചിലവാക്കുന്നത് ബി ജെ പി ആണ്. കോടികളാണ് ഓരോ പാർലമെന്റ് മണ്ഡലത്തിന് അവർ ചെലവഴിക്കുന്നത്. ഈ പണം അവിടെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല, കേരളമെന്നോ ഉത്തർപ്രദേശെന്നോ പഞ്ചാബെന്നോ വ്യത്യാസമില്ല, എത്ര മണ്ഡലമുണ്ടോ അത്ര മണ്ഡലത്തിന് കണക്കാക്കി കൊടുക്കുന്നത് ഇവിടെയും ഉത്തർപ്രദേശിൽ ഒരുപോലെയാണ്. എന്തോ ബി ജെ പി പറഞ്ഞതാണ്, കേരളം ആയതുകൊണ്ട് 2 കോടി മതി, ഉത്തർപ്രദേശ് ആയതുകൊണ്ട് 5 കോടി ഇരിക്കട്ടെ എന്നൊരു ഏർപ്പാടില്ല. എത്ര മണ്ഡലങ്ങളുണ്ടോ അത് കണക്ക് പറഞ്ഞ് വാങ്ങുക. അതേസമയം വിജയ സാധ്യത എന്ന് പറയുന്ന ഒരു 3-2 ഒരു മാർക്ക് അവിടെ അതിന്റെ ഡബിളാണ് വാങ്ങുന്നത്. ഈ ഇത് വാങ്ങിച്ചിട്ട് വീതം വെച്ച് വീട്ടിൽ കൊണ്ടുപോവുക എന്നുള്ളതല്ലാതെ മറ്റു ഒരു പണി, ഈ പണം സാധാരണ പ്രവർത്തനത്തിലേക്ക് എത്തുന്നില്ല. ഇപ്പൊ നമ്മൾ ഈ പറയുന്നതിന്റെ, സാർ പറഞ്ഞതിന്റെ ഒരു തുടർച്ച, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതെ A+ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു, A മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലെ ബി മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ A+ മണ്ഡലങ്ങൾക്ക് വലിയ തുകയാണ് ദേശീയ നേതൃത്വം കൊടുത്തത്, 2 കോടി ഒക്കെയാണ് കൊടുത്തത്. അതുപോലെ അങ്ങ് ടോപ്പ് ക്ലാസ്സിൽ, കാരണം ഇവിടുത്തെ നേതാക്കൾ പറഞ്ഞു നമുക്കൊരു 10-15 സീറ്റ് ഉറപ്പാണ്, അതുകൊണ്ട് കാശ് ഇങ്ങോട്ടെങ്കിൽ തന്നാൽ ഞങ്ങൾ അത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. കാശ് ധാരാളം കൊടുത്തു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലുള്ള ഒരു അവസ്ഥ ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട്. ഈ സാധാരണ ഇപ്പോൾ പൈസ ഇല്ലാത്ത ഒരു ടീം കോൺഗ്രസ് ആണ് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ, ഗതിയില്ലാത്തൊരവസ്ഥയാണ്. സി പി എമ്മിന് പൈസ ഉണ്ടായിരുന്നു, ബി ജെ പിക്ക് ആവശ്യം പോലെ പൈസ ഉണ്ട്. പക്ഷേ കോൺഗ്രസ്സുകാർ ഒരു ബൂത്ത് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന് കൊടുത്ത പൈസയുടെ അത്ര പോലും ബി ജെ പിക്കാർ കൊടുത്തില്ല. അത് അവരുടെ A+ മണ്ഡലങ്ങളിൽ. ഇപ്പൊ 1 കോടിയൊക്കെ കൊടുത്ത പല മണ്ഡലങ്ങളിലും ഒരു 25 ലക്ഷം പോലും സ്ഥാനാർത്ഥി ചെലവഴിച്ചിട്ടില്ല എന്ന് അവിടുത്തെ പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അവലോകന യോഗങ്ങളിൽ അവിടുത്തെ ചുമതലക്കാർ വലിയ വാദം ഉയർത്തി, വലിയ വിവാദമായി മാറിയിട്ടുണ്ട്. അതല്ല, ഇത് എന്തായാലും തന്നെ ഒരു കാര്യമുണ്ട്, ഇത് കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കി എന്നുള്ളതാണ് ഈ ബി ജെ പിക്ക് വന്നിരിക്കുന്ന ഇപ്പൊ ഒരു ഗുണം. അല്ല, നദ്ദ വന്ന് പറഞ്ഞതാണ് ഈ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത കുറെ ആളുകളെന്ന് അയാൾ പച്ചയ്ക്ക് പറയുക, വായിക്കൊള്ളാത്ത കുറെ കൂട്ടങ്ങളാണ് ഇതെന്ന് പറഞ്ഞു. പിന്നെ മറ്റേ പിന്നെ പുതിയ ഒരു നിരീക്ഷകൻ വന്നിട്ടുണ്ടല്ലോ അദ്ദേഹം ഇതിനകത്ത്, പ്രകാശ് ജാവദേക്കർ. പ്രകാശ് ജാവദേക്കർ ഈ ഇവരുടെ ഈ കള്ളക്കളി മുഴുവൻ മനസ്സിലാക്കിയ ഒരാളാണ്. അല്ല, ശരിക്കും ബി ജെ പിയുടെ ടാക്ടിക്സ് രൂപപ്പെടുത്തുന്നതിൽ നല്ല പങ്കുവഹിച്ചിരുന്ന ഒരാളാണ് ജാവദേക്കർ ദേശീയ തലത്തിൽ. അപ്പൊ അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാം. ജാവദേക്കർ വരുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ ഇവിടെ പലർക്കും ജാപ്പനി തുടങ്ങി. കാരണം കണക്ക് ചോദിച്ചോ, നിങ്ങൾ ഇത്ര വാങ്ങിച്ചു, നിങ്ങൾ എന്ത് ചെയ്തു? ഇപ്പൊ 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ 1 വോട്ടെങ്കിലും വാങ്ങിച്ചോ? ഇതാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം അല്ലാവരും എന്തിനാ പൈസ വരുന്നത് നിങ്ങൾക്ക്? അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും ഇങ്ങനെ ഉസിരാകുന്ന ഒരു സ്ഥിതിയുണ്ട്.
അതാണ് കാരണം ഈ അതിൻ്റെ വീതം പരമാവധി വാങ്ങാൻ വേണ്ടി ഇതുപോലെ ഈ പിന്നെ കാറ്റഗറി തിരിച്ചുള്ള മണ്ഡലങ്ങളും ഒക്കെ പേര് പറഞ്ഞിട്ട് വാങ്ങുക. ഇതല്ലാതെ പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ഇവർ ചെയ്യുന്നുണ്ടോ? തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വീതം വെച്ചു, പോയി, പാർട്ടി തോറ്റു. പക്ഷേ യഥാർത്ഥത്തിൽ പാർട്ടി പ്രവർത്തനം എന്താണ് ചെയ്യേണ്ടത്? അതിനുശേഷമാണ് സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടത്. അങ്ങനെ എന്തെങ്കിലും ഒരു വർക്ക് ഈ പാർട്ടിയിൽ ഇങ്ങനെയുള്ള നേതാക്കന്മാർ നടത്തിയിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും നാട്ടുമ്പുറങ്ങളിലോ നഗരങ്ങളിലോ ഈ പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു പത്ത് പേരെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ? അല്ല, ശരിയാണ്. ഈ ശരിക്കും നമ്മൾ ഇതിൻ്റെ ഒരു വേറൊരു സംഗതി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്ന് ചെറുപ്പക്കാർ കൂടുതലായിട്ട് ബി ജെ പിയിലേക്ക് ആകർഷകരാകുന്നുണ്ട്. പക്ഷേ അവരെ നിലനിർത്താനോ അത് വോട്ടാക്കി മാറ്റാനോ എന്തുകൊണ്ട് ഈ പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ള ചിന്തയുണ്ട്. ഇപ്പോൾ മോദിയുടെ ഒരു പ്രഭാവത്തിൽ ആകർഷകരായിട്ട് ധാരാളം ചെറുപ്പക്കാർ ബി ജെ പിയിലേക്ക് പോകുന്നുണ്ട്. അത് കോൺഗ്രസിലേക്ക് പോകേണ്ടിയിരുന്ന ആളുകളാണ് ഈ കൂടുതലും ആ വഴിയിലേക്ക് പോകുന്നത്. പക്ഷേ അവരെപ്പോലും വോട്ടാക്കി മാറ്റുന്നതിൽ ഇവർക്ക് സാധിക്കുന്നില്ല. അതിനകത്ത് വേറൊരു കാര്യമുള്ളത്, ഒരാളിനെയും പുതുതായിട്ട് ചെറുപ്പക്കാരെ വളർന്നു വരാൻ ഇപ്പോഴുള്ള നേതൃത്വം അനുവദിക്കുന്നില്ല. ഇപ്പം സന്ദീപ് വാര്യരുടെ കയ്യിൽ ഇപ്പോൾ ഈ കുഴപ്പങ്ങളുണ്ടെങ്കിൽ പോലും സന്ദീപ് വാര്യർ ഒരു എതിരാളിയാണെന്ന് സംസ്ഥാനത്തിലെ ചില നേതാക്കളെങ്കിലും വിശ്വസിക്കുന്നുണ്ട്. അയാളുടെ കൈക്കൂലി വാങ്ങിച്ചു, പണം വാങ്ങിച്ചു എന്നുള്ളത് വേറെ കാര്യം. അപ്പം അയാള് വളർന്നു വരുന്നത് എനിക്ക് ഭീഷണിയല്ലേ എന്നുള്ള ചിന്താഗതി ചില നേതാക്കളെങ്കിലും ബി ജെ പിയിലുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ല, അത് തന്നെയാണ് കാരണം. മറുചേരിയിലാണ് ഇപ്പോഴത്തെ നമ്മൾ ഈ ഔദ്യോഗിക നേതൃത്വം എന്ന് പറയുന്ന ആളുകളുടെ മറുചേരിയിൽ നിൽക്കുന്ന ആളാണ്. അത് ഭാവിയിൽ നമുക്കൊരു ഭീഷണിയാവും. അതുകൊണ്ട് ഇവനെ തുടക്കത്തിൽ തന്നെ അങ്ങ് വലിച്ചേക്കാം. ഒരു കാരണം കണ്ടുപിടിക്കാൻ ഇരുന്നപ്പോഴാണ് ഈ ഒരു സംഗതി വഴി കിട്ടിയത്. നാല് ജില്ലാ പ്രസിഡന്റുമാരുടെ പരാതിയും അപ്പൊ തീർച്ചയായിട്ടും എഴുതി വാങ്ങിച്ചതായിരിക്കും. അങ്ങനെ എഴുതി വാങ്ങിച്ച് ചെയ്ത പരിപാടിയാണെന്നുള്ളതാണ് സാധാരണ രീതിയിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. കാരണം കാരണം ഇയാൾക്ക് ഇത്തിരി വാചാലനാണ്. സംഘടന ഈ ഒരു ഓർഗനൈസിങ് കപ്പാസിറ്റി ഉള്ള ഒരു നേതാവാണ്, വാചാലനാണ്. പാർട്ടിയുടെ നയപരിപാടികൾ വളരെ ഭംഗിയായി വിശദീകരിച്ച് ജനങ്ങളുടെ മനസ്സിൽ കയറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഇയാൾ ചെയ്യുന്നത്. ഇത് അങ്ങോട്ട് കയറൂരി വിട്ടു കഴിഞ്ഞാൽ ചില ആളുകൾ. അപ്പൊ അതുകൊണ്ട് പാർട്ടി മോശമായിരുന്നാലും ശരി, ഈ പണ്ടൊരു ചൊല്ലുണ്ടല്ലോ, പിന്നെ മകൻ ചത്താലും വേണ്ടില്ല, മരുമകളുടെ താലിയേറ്റ് കാണണം എന്നുള്ള ചിന്താഗതി. അതാണ് ഇപ്പൊ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ പാർട്ടി നേതൃത്വം എടുത്തിരിക്കുന്നത്. ഇപ്പൊ സന്ദീപ് വാര്യരെ നമ്മള് വെള്ളപൊശിക്കുന്നതല്ല, പക്ഷേ ഈ മോഹാനിരുന്ന പട്ടിയുടെ തലയിൽ ആരാണ് നടപടി എടുക്കുന്നത് എന്നുള്ളതൊക്കെയാണ് പ്രശ്നം. അതാണ് ഇതിനേക്കാളും വലിയ ആരോപണങ്ങളിൽ നിൽക്കുന്ന ആളുകളാണ്. ജാനുക്കോഴ, മഞ്ചേശ്വരം കോഴ, കുഴൽപ്പണ കേസ്, ഇതിലൊക്കെ ആരോപണ വിധേയരായവർ ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ കിടക്കുക. ശരിക്കും ഈ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ തിരുവനന്തപുരത്ത് വരുന്ന അവസരത്തിൽ ആളുകളുടെ പേരെടുത്ത് പറഞ്ഞാണ് പണം തട്ടിക്കൊണ്ടുപോയ ആളുകൾ എന്ന് പറഞ്ഞ് പല നേതാക്കളുടെയും പേരെടുത്ത് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായ ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയിൽ സന്ദീപ് വാര്യർ മാത്രം എന്തോ വലിയ കുറ്റക്കാരനെന്നുള്ളതിന്റെ ഫോട്ടോ എടുത്ത് മലയാളം ട്രാൻസ്ലേഷൻ കൊണ്ട് കൊടുത്തു, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൊടുത്തു. അങ്ങനെയാണ് രാത്രി ബി ജെ പി നേതാക്കളെല്ലാം കൂടി ചേർന്ന് വണ്ടി എടുത്ത് അവരുടെ സ്വന്തം ചെലവിൽ ആ പോസ്റ്റർ വലിച്ചു കളഞ്ഞത്. ആ ഒരു അവസ്ഥ ആലോചിച്ചു നോക്കൂ, ഇതുപോലൊരു അവസ്ഥ ഒരു പാർട്ടിക്ക് വരിക എന്ന് പറഞ്ഞാൽ. ജയിക്കാനുള്ള ത്വര നഷ്ടപ്പെട്ടു പോയ ഒരു പാർട്ടിയായി ബി ജെ പി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ പ്രകാശ് ജാവദേക്കർ വന്നതിൽ കൂടി പാർട്ടിയുടെ സംഘടനാപരമായ കാര്യങ്ങളിൽ ഒരു വലിയ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകരുണ്ട്. ഇപ്പോഴത്തെ ഈ പറയുന്ന ജനങ്ങളുമായി ബന്ധമില്ലാത്ത നേതാക്കളെ ഒക്കെ മാറ്റി, ഈ നുണകൾ മാത്രം പറഞ്ഞു നടക്കുന്ന നേതാക്കളെ ഒക്കെ മാറ്റി, നല്ല മുഖങ്ങളെ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സമ്പൂർണ്ണ അഴിച്ചുപണിക്കുള്ള പരിശ്രമം ഈ ജാവദേക്കറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അതിന്റെ സമയം അതിക്രമിച്ചു പോയി. അതാണ് അങ്ങനെ ഒരു അഴിച്ചുപണിക്കുള്ള സമയം അതിക്രമിച്ചു പോയത് ജാവദേക്കർ മനസ്സിലാക്കുക. അതാണ് ഇനി എന്തെങ്കിലും ഈ പാർട്ടി ഇവിടെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം.